വേനൽച്ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കുമ്പോൾ കാട്ടുതീ ഭീതിയിലാണ് പാലക്കാടിന്റെ വനമേഖല. കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ മാത്രം 100-ലധികം ഇടങ്ങളിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത്. കാട്ടുതീ തടയാൻ വനംവകുപ്പും ഫയർഫോഴ്സും വനം സംരക്ഷണ സമിതികളും വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലയിലുടനീളം സ്വീകരിച്ചിട്ടുള്ളത്. 41 ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ചൂടാണ് പാലക്കാട്. ചൂടിന്റെ ശക്തിക്കൊപ്പം ജില്ലയിൽ കാട്ടുതീയും വ്യാപകമാണ്. പൊതുജനങ്ങളുടെ അശ്രദ്ധമായ പ്രവൃത്തികളും തീപിടുത്തങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പാടങ്ങൾ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായി തീയിടുന്നതിനിടെ പടർന്നു പിടിച്ച് അപകടങ്ങൾ ഉണ്ടായത് പലതവണയാണ്. കഴിഞ്ഞ മാസം 2 ഇടങ്ങളിലാണ് വൈക്കോൽ ലോറിക്ക് തീപിടിച്ചത്. വടക്കാഞ്ചേരി KSRTC ഡിപ്പോക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ 10 ഏക്കർ പറമ്പിൽ തീപിടുത്തമുണ്ടായി. കാരണം വ്യക്തമല്ല. വനമേഖലയ്ക്ക് സമീപത്തും തീയിട്ടിട്ട് പടരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പൊതുജനങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ തീപിടുത്തങ്ങളെ പ്രതിരോധിക്കാമെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ചൂട് പൊതുവിൽ ഇപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് ചൂട് പൊതുവിൽ കൂടുതലാണ്. പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിൽ, പാലക്കാട് കൊല്ലം ജില്ലയിലാണല്ലോ പൊതുവിൽ ചൂട് കൂടുതലുള്ളത്. അപ്പോൾ പൊതുജനങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അലക്ഷ്യമായി എറിയുന്ന സിഗരറ്റ് കുറ്റി, പിന്നെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കത്തിക്കുന്ന തീകൾ, അത് പൂർണ്ണമായും കെടുത്താതെ പോയി കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ആ കനൽ വലുതായി അത് വലിയ തീപിടുത്തത്തിലേക്ക് എത്തും. തീപിടുത്തങ്ങൾ വ്യാപകമായതോടെ എല്ലായിടത്തും ഓടിയെത്താൻ പ്രയാസപ്പെടുകയാണ് ഫയർഫോഴ്സ്. ചൂട് കടുക്കുന്ന സാഹചര്യത്തിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഫയർഫോഴ്സ് നൽകുന്ന മുന്നറിയിപ്പ്. കൈരളി ന്യൂസ്, പാലക്കാട്.